ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വേല കാണിക്കാൻ പോവാണ് കേട്ടോ, മണപ്പുള്ളിക്കാവിലെ. ഇവിടെ മണപ്പുള്ളിക്കാവ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പാലക്കാട് കേട്ടോ, ഒരു പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്, കാവാണ് ഭഗവതിയുടെ. അപ്പോൾ അതിലിന്ന് വേലയാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഈ ഒരു ഏരിയയിലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള വേലയാണ് അത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, പാലക്കാടൻ ചൂട് അറിയാലോ. ഇങ്ങനെ വേരത്തിങ്ങനെ കുളിച്ച് പോവാം നമുക്ക്. അപ്പോൾ അത് വേലയൊന്ന് അപ്പോൾ തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പം എന്നാൽ ശരി, ഈ നേരത്തൊന്ന് പോയിട്ട് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ, അത്ര തിരക്കല്ലേ ഉണ്ടാവുക, ഒന്നും കേൾക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഒന്ന് ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പം വേല കാണുകയല്ലേ നമ്മളുടെ കൂടെ, കാണാം കേട്ടോ. വരൂ എൻ്റെ കൂടെ. ആനകളെയും കാണിച്ചില്ല കേട്ടോ, കുറേ ആനകളുണ്ട്. ഇത് കോട്ടമൈതാനമാണ്, കോട്ടമൈതാനത്തിലാണ് കേട്ടോ എല്ലാവരും. ഈ കോട്ടയുടെ മുമ്പിൽ വന്നിട്ടാണ് ഈ ആനകളൊക്കെ നിരന്ന് നിൽക്കുക. അപ്പോൾ ഈ കോട്ടമൈതാനത്തിൽ ശരിക്കും ഓപ്പൺ ജിമ്മും അപ്പുറത്ത് എന്താണ് ക്രിക്കറ്റും ഇത് ഫുട്ബോളും ഒക്കെ ട്രെയിനിങ്ങും അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇതിൻ്റെ ഉള്ളിൽ കച്ചവടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നിപ്പോൾ വേലയല്ലേ, വേറൊരു പരിപാടിയില്ല. അതുണ്ടല്ലേ, പുഴുങ്ങിയ കടല, പുഴുങ്ങിയ ചോളം, അങ്ങനെ പിന്നെ മാങ്ങ ഉപ്പിലിട്ട് അങ്ങനെയൊക്കെ തരും. പിന്നെ എല്ലാ ഫ്രൂട്ട്സും തരും, കാരണം ഈ ചൂടത്ത് എല്ലാവരും വാങ്ങി കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദണ്ടിലേക്ക് കിളിക്കൊക്കെ മാങ്ങ. എൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ആക്കി തന്ന. പിന്നെ ഐസ്ക്രീം, ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഐസ്ക്രീം ഈ ചൂടത്ത് ഇങ്ങനെ അങ്ങനെ എന്തറിയോ, നല്ല രസമാണ്. എല്ലാവരും കൂടി വാങ്ങി കഴിക്കലൊക്കെ. അപ്പോൾ ആ ഗേറ്റ് കൂടെ കടന്ന് എന്താണെന്നൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാൻ വിചാരിച്ചു. ആനകളൊന്നും വന്നിട്ടില്ല ചേട്ടാ, അപ്പോഴേക്ക് തിരിച്ച് വരാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ എന്തൊക്കെയാണ് നടന്നിങ്ങനെ നോക്കുകയാണ്. അറി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, നാട്ടിൽ നിന്ന് വന്നിരിക്കണു, ജസ്റ്റ് ഒന്ന് കണ്ടു. ഇനി ആനകൾ വരുമ്പോഴേക്കും അവിടെ വന്ന് നിൽക്കണേ, ആ ഒരു മതിലിൻ്റെ ഏകദേശം ആ ഭാഗത്ത് വന്ന് നിൽക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു പോട്ടെ. ഇതാണ് ഓപ്പൺ ജിമ്മ് ശരിക്ക് ഇവിടെ. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ സാധനങ്ങളുടെയൊക്കെ മുകളിൽ ആൾക്കാർ കയറിയിരിക്കുന്നത് അത് അങ്ങനെയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ ഒന്നങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് പൊരി മുറുക്ക് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ ഇത് ഇപ്പോൾ ഈ നമ്മൾ എന്താണ് ഒരു സൈഡിൽ ഇപ്പോൾ ആദ്യം വരിക, കോട്ടയുടെ മുമ്പിൽ വന്നിട്ട് ചെയ്യാം. ആ ഇനി ഇതാ ഇത് കാണിക്കുക. അപ്പോഴേക്ക് കുലുക്കി സർബത്ത് കണ്ടോ, കുലുക്കി തക്കത്താന്നൊക്കെ എഴുതിയിട്ട് കണ്ടില്ലേ, കുലുക്കി സർബത്ത്. ഇത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അധികവും ഐസിട്ട സാധനങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഈ ശബ്ദം ഭയങ്കര നല്ല ശബ്ദമാകുമ്പോണ്ടേ, അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഇന്നൊന്ന് കഴിച്ചു നോക്കിയിട്ടുള്ളൂ കാര്യം. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, അപ്പോൾ അവരൊക്കെ കൂടി ഇതാ. ഇത് ഗ്രീൻ ആപ്പിളാണ്, ഗ്രീൻ ആപ്പിളിൽ നമ്മുടെ എന്താണ് കാന്താരി മുളകൊക്കെ ഇട്ടുണ്ട് അവർ. അപ്പോൾ മുളക് എത്ര പറ്റാത്ത ആളാവും കൊണ്ട് നമ്മൾ വേറെ എന്താണ് ബ്ലൂബെറിയുടെ ബ്ലാക്ക് ബെറിയുടെ എന്തോ ഒരു സാധനം ഇതാ കുലുക്കണത്. അത് നമ്മൾക്ക് എനിക്കാണ്. അപ്പോൾ ഈ ഗ്രീനാണ്, ഗ്രീൻ ആപ്പിളിൻ്റെയിലാണ് അവർ എന്താണ് നാരങ്ങയും മുളകും ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെ ആ ഒരു കുലുക്കൽ എന്താ സ്റ്റൈലറിയോ, പൊട്ടവും പൊട്ടവും ഇങ്ങനെ അടിക്കുന്നുണ്ട് അത് വെച്ചിട്ട് അടച്ചിട്ടേ, ഭയങ്കര സ്റ്റൈലാണ്. ആ കുലുക്കലാണ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഒരു ഗേറ്റ് കൂടെ വന്നിട്ട് പിന്നെ അപ്പുറത്തെ ഗേറ്റ് വരെ എത്തി ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് അവിടെ തന്നെ പോയി നിൽക്കട്ടെ. കോട്ടയുടെ മുമ്പിലാണ് ആനകൾ വരിക, അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കുകയാണ്. അല്ലേ, ഇവിടെയുള്ള മരങ്ങളൊക്കെ എത്രയോ കാലം മുമ്പത്തെ മരങ്ങളാണ്, കണ്ടില്ലേ എത്ര വലുതാണ്. പടർന്ന് പടർന്ന് പടർന്നിട്ട് ഈ വേനൽക്കാലത്ത് കാണുമ്പോഴേ നമുക്ക് ഈ മരങ്ങളുടെ വില മുഴുവനേ അറിയുള്ളൂ അല്ലേ. എത്ര എന്ത് തണുത്ത സാധനം കഴിച്ചാലും കൊട പിടിച്ചാലും ഒന്നും കിട്ടാത്ത തണുപ്പ് നമ്മൾക്ക് ഈ മരത്തിൻ്റെ താഴത്ത് എത്തുമ്പോൾ തോന്നാറുണ്ട്. ഈ ശരിക്കും ഇവരുടെ ഇതാ കടല വളർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിന്ന് കഴിഞ്ഞു. അതാണ് കോട്ടയുടെ വാതിൽ, കോട്ടവാതിലാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്, അതിൻ്റെ ഗേറ്റാണേ. അതിൻ്റെയൊക്കെ മുകളിലെ ആൾക്കാർ വലിഞ്ഞ് കയറി കയറാൻ വഴിയൊന്നുമില്ല, ഏതൊക്കെയോ വലിഞ്ഞ് കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അസൂയ. അവിടെ ഇരുന്ന് എന്ത് നന്നായിട്ട് കാണാറിയോ, എന്താ ചെയ്യുക, വലിഞ്ഞ് കയറാനും പറ്റിയില്ല. പിന്നെ അവിടെ ഉള്ളവർ മുഴുവനെ ആണുങ്ങളുമാണ്, എന്തപ്പോൾ ചെയ്യുക. ഇത് പിന്നെ എല്ലാവിടെയും ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണുന്ന ആൾക്കാരാണ് അല്ലേ, രാജസ്ഥാനി ടൈപ്പ്. അവിടത്തേക്ക് ഈ റോഡ് സൈഡിലിങ്ങനെ എപ്പോഴും കാണാം, അങ്ങനെ ഇതാ ഈ ചാട്ടവാറിട്ട് ഇങ്ങനെ അടിക്കലും പുടവും പുടവും. ആ കുട്ടികൾ എത്രത്തെ കുഞ്ഞു കുട്ടികളെ നോക്കി പഠിക്കുന്നുണ്ട്, അയാൾ കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികൾ കളിക്കണു. എന്താ അല്ലെ, അവർ ജനിച്ചപ്പോൾ തൊട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഇനി അല്ലേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്
അതാ നമ്മുടെ ആനയിൽ വരാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് തിരിഞ്ഞു വന്നു വേഗം. അതാ ആദ്യം ഭഗവതി കോലം വെച്ചിട്ടുള്ള, തടമ്പ് വെച്ചിട്ടുള്ള ആനയാണ് ഏറ്റവും ആദ്യം വരുന്ന ഏറ്റവും വലിയ ആള്. ഊഹുഹു, ദ്രസാറിയോ 15 ആനകളാണ് ആ ഭാഗത്ത് നിന്ന് വന്നത്. ഈ വരുന്നത് മുഴുവനെ കാവുന്ന് വരുന്നതാണ് കേട്ടോ. മണപ്പുള്ളിക്കാവിലത്തെ വേലയാണ് ഈ വരുന്നത്. 3 വേലകളുണ്ട്, ഒന്ന് യാക്കര ഭാഗത്ത് നിന്ന്, ഒന്ന് മണപ്പുള്ളിക്കാവുന്ന. ഇതാണ് ആ മണപ്പുള്ളിക്കാവിലത്തെ വരുന്നുണ്ടല്ലേ. ഒരു വഴിയില്ല കേട്ടോ ഇതിലും കൂടുതൽ കാണിക്കാൻ. ഇതാ വന്ന് നിരന്ന് നിന്നെല്ലാവരും. അപ്പോൾ ഈ ഒരു വേലയാണ് ഇവിടെ നിൽക്കുക. ഇനി നെക്സ്റ്റ് ഇത് ഇവിടെ നിന്നോ, ഇത് കഴിയാറാവുമ്പോൾ ഇവർ നിന്നിട്ട് അങ്ങനെ കാവിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് കോട്ടയുടെ മുമ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. കോട്ടയുടെയും ഈ കോട്ട മൈതാനത്തിൻ്റെയും നടുവിലുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. കണ്ടില്ലേ അവർ നിൽക്കുന്നത്, നല്ല രസമാണ്. ഡ്രോൺ ക്യാമറ ഒക്കെ വേണം, നല്ലതാണ്. എന്ത് രസമായിരിക്കും, എത്ര ഡ്രോണാണ് പറന്ന് നടക്കുന്നത്, ആരുടെയാണാവോ. അല്ലാണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എങ്ങടെ ഓടേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രശ്നം ഒന്നും പറയാൻ പറ്റില്ല. ഈ ചൂടത്തേ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് വിടുകയാണ് ഇവിടെ കാല് തണുക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെയുമുണ്ട്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച്, കണ്ടോ ഇന്ന് റോഡൊക്കെ വണ്ടികൾ പോവില്ലല്ലോ, വണ്ടികളൊക്കെ തടുത്തിട്ടുണ്ടേ. അപ്പുറത്ത് പോലീസുകാർ നല്ല നിരയായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. ശരിക്കും എത്ര തിരക്കുള്ള റോഡറിയോ ഇത്. ഇപ്പം സുഖമായിട്ട് നടു റോട്ടിൽ കൂടെ നടക്കാം നമുക്ക് ഇന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതേ വണ്ടികളൊന്നും വിടില്ല. ഇനി വൈകുന്നേരം ഇനിയിപ്പോൾ കാവ് ഈ ആനകളൊക്കെ ഇറങ്ങണം, കാവിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ വണ്ടികൾ വിടാൻ തുടങ്ങുള്ളൂ. സുഖമായിട്ട് നടു റോട്ടിൽ കൂടെ നടക്കാം. നമ്മൾ ജസ്റ്റ് ആ വേലയുടെ ആ ഭാഗത്തെ, ഇനി മറ്റേ ആനകൾ വരുമ്പോഴേക്കും അപ്പുറത്തേക്ക് പോയി നിൽക്കണം. 2 വേലകൾ വരാനുണ്ട്. അത് മൈതാനത്തിൻ്റെ ഉള്ളിലാണ് ആനകളെ നിരത്തുക. അപ്പോൾ അവിടെ ആകുമ്പോൾ പോയി നിന്നാൽ നന്നായി കാണാം. അതാണ് ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതേ അപ്പുറത്ത് കൂടെ, ഇത് പൂക്കാവടികളൊക്കെ ഇവരൊക്കെ വരുന്ന ഇതൊക്കെ കേട്ടോ. ഇവൻ്റ് മാനേജ്മെൻറ്റുകാരെ കൊണ്ടുവന്നിട്ടുള്ള അങ്ങനത്തെ വേലകളാണ്. അല്ലാണ്ട് വള്ളുവനായിട്ട് ഞങ്ങളുടെ ആ സൈഡിലുള്ള മാതിരിയല്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ പൂതനും തറയൊക്കെ അത് വേറെ, അത് അവിടുത്തെ വേല. ഇവിടെ പൂതനും തറയൊന്നുമില്ല, വീടുകളിൽ വരിക അതൊന്നുമില്ല. അവിടെ വീട്ടുകളിൽ വരും വേല ദിവസം രാവിലെയൊക്കെ. പൂതനും തറയും ഭയങ്കര ഇതല്ലേ. ഇത് പൂക്കവടി ആണ് കേട്ടോ. വിവിധ തരം പൂക്കവടികൾ, എന്താ ചാട്ടറിയും. ഉള്ളിൽ നല്ല തണുനിണുത്ത വെള്ളം ഉണ്ടാവും അല്ലേ, അതുണ്ടാവും. എന്തൊരു ഗംഭീര ചാട്ടറിയോ. ഇതാ പൂക്കവടികൾ. അല്ലാണ്ട് പറ്റൂലേ ഈ ചൂടത്തെ. അങ്ങനെ അതാണ് അവരുടെ. അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ബോധം കിട്ടാലോ. ഇങ്ങനെ ഭയങ്കര ഇതാണ്ടല്ലേ. ഇതൊന്ന് ഇത് കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. എത്ര ഉയർത്തിപ്പിടിച്ചാലും ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ക്യാമറ ഉയർത്തിപ്പിടിച്ചിട്ടും കാര്യമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോയി 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 പോയിട്ട് അവിടെ എത്തണ്ടേ അല്ലെങ്കിൽ. അപ്പോൾ എന്നാലും വേല കാണുന്ന മാതിരി ഇല്ലേ ഇല്ലേ ശരിക്കും അല്ലേ. എന്താ ചാട്ടം ഇവിടെ തന്തി ചെയ്യണ്ടോ. എന്താ സൂര്യൻ്റെ നല്ല ഭംഗിയപ്പോൾ കാണാൻ. പക്ഷേ ഇതിൽ അത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നേരിട്ട് കാണുമ്പോഴേ. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടോ. എത്ര കാലമായി ഇവിടെ പാലക്കാട് താമസം തുടങ്ങിയിട്ട്, ഇവിടെ ഈ ഏരിയയിൽ താമസം തുടങ്ങിയിട്ടാണ് ഞാൻ കുറേ ആയി. പക്ഷേ വരാറൊന്നുമില്ല എനിക്ക് ഈ തിരക്ക് കാണുമ്പോൾ ഒരു വിഷമ. അതിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു വന്നതാ. അല്ലെങ്കിൽ ശരിക്കും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണുന്നതിനെ കാട്ടും നല്ല ടി വി കാണാനല്ലേ അതുമാതിരിയുള്ളത്. ഇതൊക്കെ ഇതൊക്കെ ടി വിയിലൊക്കെ ഇരുന്ന് കാണാൻ ഭേദം. അത്ര തിരക്കാണേ. പിന്നെ ഇപ്പം നടന്ന് വരാവുന്ന ദൂരമാണ്, അതുകൊണ്ടൊക്കെ വന്നതാണ് കേട്ടോ. അല്ലെങ്കിലൊക്കെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിർത്തണം വണ്ടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താവും. അങ്ങനെയാണ് ഞങ്ങളുടെ ആൾക്കാർ ഫുൾ തിരക്ക്. ഇതാ അപ്പോൾ ഇത് മൈതാനത്തിൻ്റെ ഇവിടെയാണ് ശരിക്കും ക്രിക്കറ്റൊക്കെ, എന്താണ് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ഇത് ചെയ്യുന്ന ട്രെയിനിങ് ചെയ്യുന്ന മൈതാനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. കോട്ട മൈതാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങോട്ട് തിരിച്ചു വന്നു. നമ്മൾ അവിടുത്തെ അത് കാണിച്ചിട്ട് അങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ അത് ഐസ്ക്രീമും ഒക്കെ എല്ലാവരും വാങ്ങി കഴിക്കല്. ഇവിടെയൊക്കെ എല്ലാം നിരത്തി നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഇതാണ് അതൊക്കെ. ഇത് യാക്ര സൈഡിലത്തെ ആനകൾ വരികയാണ്. ഇവിടുന്ന് ഒരു 5 ആന ഇവിടുന്ന് വന്നു, വേറെ സ്ഥലത്തു നിന്നൊരു 5 ആന വന്നു. അങ്ങനെ ഇവിടെ തന്നെ ഒരു 11 ആന ഇവിടെ ഇവിടെ നിരത്തി നിർത്തി കേട്ടോ. ഇവരവിടെ അല്ല നിൽക്കുക, അവിടെ മറ്റവരുണ്ടേ അവരുടെ പിന്നിൽ പിന്നിൽ നിൽക്കണ്ടേ. ആദ്യം കണ്ട ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടോ. ഇതിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ആനകളൊന്ന് നിരത്തി നിർത്താൻ എന്താ വന്നുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഏതി ഓടേണ്ടതെന്നുള്ളത് കണ്ടു വെക്കണം കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. എപ്പോഴും ആനയുടെ എന്താ ചെയ്യാന്ന്. അപ്പോൾ പക്ഷെ ഇപ്പോഴൊക്കെ പാവങ്ങളെ തോന്നുന്നു
അതോ അധികം ചൂടൊന്നും കൊണ്ടിട്ടില്ല, അതുകൊണ്ട് അതുകൊണ്ട് നനച്ച് നനച്ചിട്ടേ. അപ്പോൾ ഇവരെയൊക്കെ നിരട്ടി നിർത്തണം എന്ന് വിചാരിക്കുമ്പോഴേക്കേ അവിടെ വണ്ടി വേഷങ്ങളൊക്കെ പോകണു എന്നുള്ളത് കേട്ടു. അപ്പോൾ അങ്ങോട്ടും പോണ്ടേ, എവിടേക്കൊക്കെയാണ് എത്തുക, ഓടി ഓടിയിട്ട് ഇവിടേക്ക് ഓടുക, അങ്ങോട്ട് ഓടുക. രണ്ടുപേരൊക്കെ നിരത്തി നിർത്തട്ടെ. അപ്പോഴേക്കും നമ്മൾ വണ്ടി വേഷങ്ങളൊന്ന് നോക്കാമല്ലേ എന്തൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം വണ്ടി വേഷങ്ങളൊക്കെ മെല്ലെ മെല്ലെ വരണം, ഒന്നിച്ചൊന്നിച്ച് വന്നാൽ നല്ലതാ. ഇത് റോട്ടിൽ കൂടെയാണ് കേട്ടോ, നമ്മൾ ഉള്ളിൽ നിന്നിട്ട് മൈതാനത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് റോട്ടിൽ എടുക്കുകയാണേ. നമ്മുടെ ഗീതോപദേശവും ഒക്കെ തമിഴ് ഗീതോപദേശം, പറയണതൊക്കെ തമിഴിലാണ്, ഈ തമിഴ് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പം അങ്ങനെ അത് ആദ്യം ഗീതോപദേശം. പക്ഷേ ശരിക്കും ലൈറ്റ് പോരാ, സാധാരണ ലൈറ്റ് പോരാ എന്നുള്ളതാണ് ഏറ്റവും പോരായ്മയായിട്ട് കണ്ടത് കേട്ടോ. കാരണം കണ്ടില്ലേ, വെറും ആ വണ്ടി അതിന്നുള്ള വെളിച്ചമൊക്കെ ഉള്ളൂ, എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്, അങ്ങനെയല്ല. ഇതിനായിട്ട് കുറച്ച് ലൈറ്റ് ലൈറ്റിംഗ് വേണ്ടതായിരുന്നു അല്ലേ, അതും കമ്മിയാണെന്ന് തോന്നി ഈ സൈഡിൽ കൂടെ. അതാ പിന്നെ അവരുടെ ഇത് യാക്കര വേലയാണ് കേട്ടോ, മൂന്ന് നാല് വേലകൾ വന്നിട്ട് ഒന്നിച്ച് നിൽക്കുകയാണേ, ഒന്നിച്ച് കാവലിക്ക് പോകും അങ്ങനെ. പിന്നെ ഇപ്രാവശ്യം വണ്ടി വേഷങ്ങൾക്ക് പകരം ശരിക്കും സിനിമാ നടന്മാരുടെ ഇതപ്പോൾ മോഹൻലാൽ വന്നു പോയി കണ്ടു അതിൽ. അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ. പിന്നെ ഇന്നാൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്നു ഈ രൂപങ്ങളെ പറ്റിയിട്ട് കേട്ടോ. ഇത് ദശമൂലം ദാമുവും പിന്നെ മണിചിത്ര താഴത്തെ പപ്പുക്കല്ലി അവർ, പിന്നെ രമണൻ ഹരിശ്രീ അശോകൻ്റെ, പിന്നെ എന്താണ് മാമുക്കോയ, പിന്നെ ആരാണ് ജയസൂര്യയുടെ ആ ഒരാട് അതിൽ ഇല്ലേ, അവർ ഇവർ അഞ്ചു പേര് കേട്ടോ. നന്നായിട്ട് ഇത് കണ്ടിരുന്നു. അപ്പം ഞാൻ അത് തൃശ്ശൂരാണ്, തൃശ്ശൂരിലത്തെ ആൾക്കാരാണെന്നാണ് അതിൽ കണ്ടത്. ഇവർ അവർ തന്നെ ആയിരിക്കും, അവിടുന്ന് വന്നത് തന്നെ ആയിരിക്കും. അവരാണ് കണ്ടുപിടിച്ച ഇത്, ഈ ഒരു പരിപാടി. അവർക്ക് ഭയങ്കര തിരക്കാന്നൊക്കെ കണ്ടിരുന്നു ഞാൻ. വേണ്ടില്ലേ, കണ്ടോ വെളിച്ചം പോരാ അല്ലേ, നോർമൽ വെളിച്ചം ഇല്ലേ തോന്നില്ലേ, നല്ല ഇരുട്ടല്ലേ അവിടെയൊക്കെ തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു. എന്താ പപ്പു ഹരിശ്രീ അശോകൻ സുരാജ് വഞ്ഞാർമൂട് ആ നടുവിലത്തെ വയറിൻ്റെ ഭാഗത്ത് നിന്നാട്ടോ അവരുടെ ശരിക്കുള്ളതല്ല, അങ്ങനെയാണ് ആ രൂപങ്ങൾ. എന്നിട്ട് അവരെ പറ്റി അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഞാൻ അന്ന് ഒരു തവണ വായിച്ചിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്പം എല്ലാ വേലകളിലും അവരെ വിളിക്കുന്നുണ്ട്, ഭയങ്കര നല്ലൊരു കണ്ടുപിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. അപ്പം ഇവരുടെ അപ്പുറം തന്നെ എന്താണ് ഫിലിം ഇത് എന്താ പറ്റിയെന്നറിയില്ലേ, മറ്റത് ഭഗവതികളുടെയും ഭഗവാന്മാരുടെയും അങ്ങനെയുള്ള വണ്ടി വേഷങ്ങളാണ് പതിവ്, ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം സിനിമയിലത്തെ ഓരോരോ രംഗങ്ങൾ കാണിക്കുക. ഇപ്പോൾ വൈശാലിയുടെയൊക്കെ ഡാൻസൊക്കെ ശരിക്കും ഡാൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത്ര നേരം ഡാൻസ് കളിക്കാൻ പറ്റുകവേ, ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് കണ്ടത്. അത് കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ വേലയൊക്കെ, നേരെ നോക്കൂട്ടാ. എൻ്റെ വീഡിയോ മുഴുവൻ കാണാനില്ലേ, കാണണം കേട്ടോ. ഇതുണ്ട് രജനി, തടിച്ച രജനി, തടിച്ച രജനീകാന്ത് അല്ലേ, അണ്ണാമലൈ അതിലത്തെ പാട്ട്. ഇതിൽ ഞാൻ പാട്ട് ഇതിലത്തെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ പാടില്ല എന്ന് പറയും യൂട്യൂബ് വീഡിയോസിലെ, അതുകൊണ്ടാട്ടോ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പാട്ട് തന്നെ വെക്കായിരുന്നു. അങ്ങനെ എന്താ ആനയിലേക്ക് നിരത്തി നിർത്തിയിട്ടോ, യാക്രയിലേക്കും കൊപ്പത്തേയും കൊപ്പം, അങ്ങനെ രണ്ട് വേല വന്നിട്ടാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത്. ഇത് മൈതാനത്തിൻ്റെ ഉള്ളിലാണ്, മറ്റത് ഗേറ്റിലാണ്, കോട്ട വാതിലിലാണ് മറ്റത് നിന്നിരുന്ന്. ഇനി എല്ലാവരും കൂടിയിട്ട് അവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവരും ഇറങ്ങി. അപ്പോൾ എല്ലാവരും വേലയൊക്കെ കണ്ടില്ലേ, ഇഷ്ടമായില്ലേ എല്ലാവർക്കും. അപ്പം എന്നാൽ ശരി, ഇനിയും കൂടുതൽ നിന്ന് കഴിഞ്ഞാലേ നേരം വയ്യോ. അപ്പം എന്നാൽ നമ്മൾ പോട്ടെ, ചങ്ങാതിമാരൊക്കെ പോകാൻ നിൽക്കണം. ശരി കേട്ടോ, ടാറ്റാ.